ഉണക്കി ചെമ്മീൻ കൊണ്ട് നമ്മളെല്ലാവരും മിക്കവാറും ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷെ പച്ച ചെമ്മീൻ കൊണ്ട് നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടോ? എൻ്റെ മമ്മി ഉണ്ടാക്കാറുണ്ട്, അത് നല്ല ടേസ്റ്റും ആണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു പച്ച ചെമ്മീൻ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്നുണ്ടാക്കി വയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു 10 or 20 ചെമ്മീനാണ്. ഇതിപ്പോൾ ചെറിയ ചെമ്മീനായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഒരു 1/4 teaspoon മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് 5 or 6 ചെറിയ ഉള്ളി. പിന്നെ എരിവിനനുസരിച്ച് 1 or 2 പച്ചമുളക് എടുക്കുക. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പില എടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ, വെളിച്ചെണ്ണയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ആവശ്യത്തിന് വേണ്ട ഉപ്പ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചെമ്മീനൊന്ന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ശരിക്കും ഇവരെ കല്ലിൽ വെച്ചൊന്ന് ഇടിച്ച് ചമ്മന്തിയാക്കി എടുക്കേണ്ടതാണ്. പക്ഷെ ഞാനിപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിട്ടൊന്ന് ഒതുക്കിയെടുക്കുവാണ്. ഇടിച്ചെടുത്ത അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. അതിലേക്ക് തന്നെ നമുക്ക് വേവിച്ച ചെമ്മീൻ ഇട്ടുകൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് എണ്ണ, അതിന് കൂടെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ചെമ്മീൻ വേവിച്ചത്, അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇനി ചൂടാറാകുമ്പോൾ നമുക്കിത് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതും കൂട്ടി ചോറ് കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.